എല്ലാവർക്കും നമസ്കാരം. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അത് ഇന്നലെ പറയേണ്ടതായിരുന്നു. അത് ഇന്നലെ ക്ലാസ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത് അയ്യോ ഒരു കാര്യം പറയാൻ മറന്നു എന്ന്. അതായത് 9ാം ക്ലാസ്സിൻ്റെ ബുക്കുകൾ മാറുന്നുണ്ട് ഈ വർഷം, ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടാൻ യാതൊരു വഴിയുമില്ല, ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന് പകരം ഞാൻ ലേബർ ഇന്ത്യ എനിക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടുമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നോക്കിയിട്ട് എടുക്കാം, അതല്ല ലേബർ ഇന്ത്യ കിട്ടുകയാണെങ്കിൽ അന്ന് തൊട്ട് തന്നെ മാത്സ് ഞാനിട്ട് തുടങ്ങും. മാത്സ് അതിൽ നോക്കിയാൽ അതിലെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. സയൻസ് ലേബർ ഇന്ത്യയിൽ നോക്കിയിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വേർഡ് ബൈ വേർഡായിട്ടൊക്കെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണല്ലോ ചെയ്യാറ്. അപ്പോൾ അതുപോലെ ചെയ്തു തരാൻ പറ്റുമോ, ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ആ ലെസണിനെ കുറിച്ചിട്ട് അതിൻ്റെ കണ്ടൻസ് എന്താണെന്നുള്ള കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലേബർ ഇന്ത്യ എന്ന് കിട്ടുന്നോ അന്ന് തൊട്ട് തന്നെ 9th സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് ഞാൻ ഇട്ട് തുടങ്ങും, അത് ഉറപ്പ്. അപ്പോൾ നമുക്ക് ഗ്രാമറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് കഴിഞ്ഞു, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് ടെൻസസ്. ടെൻസസ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ലോകമാണ് ഗ്രാമറിൽ. അത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുവിധം നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കാനാണെങ്കിലും നമ്മൾ ഇപ്പം എന്തെങ്കിലും എഴുതുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിലും നമുക്ക് ടെൻസസ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ടെൻസസ് എന്ന് പറയുന്നത് കാലം, കാലങ്ങൾ എന്ന് പറയും. 3 തരം കാലങ്ങളുണ്ട്, വർത്തമാനകാലം, ഭാവികാലം, ഭൂതകാലം, അങ്ങനെ 3 എണ്ണം. അപ്പോൾ ഈ കാലങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോഴും മലയാളത്തിലായാലും ഈ കാലങ്ങൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നത് വിഡ്ഢിത്തായി പോവും. അതുകൊണ്ട് കാലങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളിതൊന്നും പഠിച്ചിട്ടല്ല, മലയാളം നമ്മൾ കേട്ട് പഠിച്ചു വന്ന കാരണം ഗ്രാമറൊന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ സംസാരിക്കണത്. ഇപ്പം നോക്കിയേ, ഇന്നലെ അവൻ വരും, അങ്ങനെ നമ്മൾ പറയുമോ, ഹി വിൽ കം യെസ്റ്റർഡേ. അതുപോലെ നാളെ അവൻ വന്നു, ഹി കെയിം ടുമോറോ, അങ്ങനെ അതൊക്കെ മണ്ടത്തരങ്ങളാണ്, മൊത്തം തെറ്റാണ്. അപ്പോൾ അങ്ങനത്തെ മിസ്റ്റേക്സ് പറ്റാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഈ ടെൻസസ് അറിഞ്ഞിരിക്കണം, മനസ്സിലായ? അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകണം. അപ്പോൾ എത്ര തരം ഉണ്ടെന്ന് പറഞ്ഞാൽ 3 തരമാണ് കാലങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അതാണ് പ്രസൻറ്റ് ടെൻസ്, അതായത് വർത്തമാനകാലം. കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയുന്നതാണ് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. പാസ്റ്റ് കഴിഞ്ഞുപോയി, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് ഭാവികാലം. നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച, അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത കൊല്ലം, അങ്ങനെയൊക്കെ നമ്മളുടെ പ്ലാൻസ്, നമ്മൾക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അതാണ് ഭാവികാലം, ഫ്യൂച്ചർ ടെൻസ്. ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇനി നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ഇനി ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സോറി പ്രസൻറ്റ് ടെൻസ് തന്നെ 4 തരമുണ്ട്, പാസ്റ്റ് ടെൻസ് 4 തരമുണ്ട്, ഫ്യൂച്ചർ ടെൻസ് 4 തരമുണ്ട്. അങ്ങനെ മൊത്തം 12 ടൈപ്സ് ആണ്, 12 തരം ഉണ്ട് നമുക്ക് പഠിക്കാം. അപ്പം അതിൽ 1ാമത്തെ പ്രസൻറ്റ് ടെൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 1ാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ് തന്നെ 4 തരമുണ്ട്, അതിൻ്റെ 1ാമത്തെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സാമാന്യ വർത്തമാനകാലം എന്ന് പറയും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എവിടേക്ക് ഉപയോഗിക്കുക പ്രധാനമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1ാമത്തേത് നമ്മളുടെ ഒരു ഹാബിറ്റ് കാണിക്കാൻ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ റുട്ടീൻ, നമ്മൾ എല്ലാ ദിവസവും ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, അപ്പോൾ എല്ലാ ദിവസവും ആ സമയത്ത് ആ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മുടെ ഹാബിറ്റുകളെ പറയാനായിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് വയ്ക്കുക. പിന്നെ ഉപയോഗിക്കുന്നത് ജനറൽ ട്രൂത്ത്, അതായത് പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സൂര്യൻ കിഴക്കുദിക്കുന്നു, അല്ലെങ്കിൽ ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ പണ്ട് നടന്നുടന്നു, ഇപ്പോഴും അത് അങ്ങനെ, അതൊരു ട്രൂത്താണ്, ജനറൽ ട്രൂത്താണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അങ്ങനെ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതിൻ്റെ അത് എങ്ങനെയാണതിൽ വെർബിന് മാറ്റം വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1ാമത്തെ കാര്യം ഹാബിറ്റുകൾ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏതിലുപയോഗിക്കാൻ പറ്റും, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വെച്ചാൽ മതി. പിന്നെ ഈ ജനറൽ ട്രൂത്ത് പറയാനായിട്ട്, പിന്നെ
ചില സന്ദർഭങ്ങളിൽ ഫ്യൂച്ചർ ടെൻസിന് പകരം ഉപയോഗിക്കും. അവൻ നാളെ വരും എന്നുള്ളത് വരും എന്നുള്ളതിന് അവൻ നാളെ വരുന്നു എന്ന് നമുക്ക് പറയാം. ഹിയർ ഐസ് ടുമോറോ, നാളെ അവൻ വരുന്നു എന്ന് പറയാം. കുഴപ്പമില്ല, അതിൽ തെറ്റില്ല. ഇന്നലെ വരും എന്നൊന്നും പറയണ പോലെയല്ല, നാളെ വരുന്നു എന്ന് പറയുമ്പോഴും നമുക്കതിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ പിന്നെ ജസ്റ്റ് നൗ, ഇപ്പം നടക്കുന്ന കാര്യം അത് പറയാനായിട്ട് നമുക്ക് ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിപ്പോൾ നടക്കുന്ന കാര്യമാണ്, അത് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിലാണിത് ഉപയോഗിക്കുക. ഇംഗ്ലീഷിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു മാറ്റം, മലയാളത്തിനെ അപേക്ഷിച്ച് ഒരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് നോക്കിയിട്ട് വെർബിന് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പക്ഷെ മലയാളത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ ഓടുന്നു, ഞങ്ങൾ ഓടുന്നു, അപ്പോൾ ഈ സബ്ജക്റ്റ് എന്ത് തന്നെയാലും വെർബിനൊരു മാറ്റവും വരില്ല. വെർബ് ആ എന്ത് ആക്ഷനാണോ ചെയ്യണത് അത് അതുപോലെ തന്നെ വെച്ചാൽ മതി. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാനൊരു ലെറ്റർ എഴുതുന്നു, ഞാനൊരു എഴുത്ത് എഴുതുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ആരാണ് ഇവിടെ ചെയ്യുന്ന ആൾ, ആ വെർബ് അതിലത്തെ ആക്ഷൻ ചെയ്യുന്നത്, അത് ചെയ്യുന്നത് ആരാണ്, അതാണ് സബ്ജക്റ്റ്. അതിനെ സബ്ജക്റ്റ് എന്ന് പറയും, മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ആദ്യം ഒരു സെൻറ്റൻസിൻ്റെ ആദ്യം തന്നെ നമ്മൾ വെക്കുന്നത് സബ്ജക്റ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ആദ്യം സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുക. എല്ലാ സെൻറ്റൻസ് അങ്ങനെയാവുന്നില്ല. ഇപ്പോൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ യു 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 അങ്ങനെ പറയില്ല, യു കം ഹിയർ, യു സിറ്റ് ഡൗൺ അങ്ങനെയൊന്നും പറയില്ല. കം ഹിയർ, സിറ്റ് ഡൗൺ അങ്ങനെയേ പറയുള്ളൂ. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ യു എന്ന് പറയുന്ന ആ സബ്ജക്റ്റിന് വെക്കില്ല. പക്ഷെ അവിടെ സബ്ജക്റ്റ് യു ആണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. കം ഹിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കെടുക്കുന്ന വാക്കല്ലേ സബ്ജക്റ്റ്, അപ്പോൾ കം എന്നുള്ളതാവും സബ്ജക്റ്റ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ആദ്യം കെടുക്കുന്ന വാക്ക് സബ്ജക്റ്റ് ആയിരിക്കും ഒരുവിധം സെൻറ്റൻസുകളിൽ. അപ്പോൾ ഇതിലിപ്പോൾ ആരാ സബ്ജക്റ്റ്? ഐ, ഞാൻ ആണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ കെടുക്കുന്നത് വെർബ്, അതിന് ശേഷം ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഇത് സബ്ജക്റ്റ്, പിന്നെ കിടക്കുന്ന വാക്കാണ് വേം. എന്ത് കാര്യമാണ് ഈ ഐ, അതായത് ഈ സബ്ജക്റ്റ് ചെയ്യുന്നത്, ആക്ഷൻ, അത് വേബ്. ഇനി ഈ വേബിനോട്, അതായത് എഴുതുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആക്ഷൻ വേർഡിനോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. മലയാളത്തിൽ കർമ്മം എന്ന് പറയും. മനസ്സിലായ? കൺഫ്യൂഷൻ ആവണ്ട, ഇത് പഠിച്ചേ പറ്റൂ കേട്ടാ. പഠിക്കല്ല, മനസ്സിലാക്കി വെച്ചേ പറ്റൂ. നമ്മുടെ ആരാണ് വെർബ്? വെർബ് റൈറ്റ് അല്ലേ? ഈ റൈറ്റ് എന്ന് പറയുന്ന വെർബിനോട് ആരെ, റൈറ്റ് എന്ന് പറയുന്ന എന്താർത്ഥം? എഴുതുന്നു, ആരെ എഴുതുന്നു അല്ലെങ്കിൽ എന്തിനെ എഴുതുന്നു എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നത് എന്ത്, എന്താണ് എഴുതുന്നത്? എ ലെറ്റർ. അപ്പോൾ ഈ സെൻറ്റൻസിൽ അങ്ങനെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ഒബ്ജക്റ്റ്. എല്ലാ സെൻറ്റൻസിലും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ല. ഒബ്ജക്റ്റ് ഉള്ള സെൻറ്റൻസും ആയിരിക്കും, ഒബ്ജക്റ്റ് ഇല്ലാത്ത സെൻറ്റൻസും ഉണ്ടായിരിക്കും. അപ്പം ഈ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ട്. എന്താണ് എഴുതുന്നത്? എന്ത് അല്ലെങ്കിൽ എന്തിനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ്? എ ലെറ്റർ. അപ്പം എ ലെറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്കാണ് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസ്, ഇംഗ്ലീഷ് ഭാഷയിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഓർഡറിൽ വേണം വരാൻ. സബ്ജക്റ്റ് ആദ്യം, അത് കഴിഞ്ഞിട്ട് വെർബ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഒബ്ജക്റ്റ് വയ്ക്കേണ്ടത്. ആ സമയം മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ ഒബ്ജക്റ്റ് വരും, എന്നിട്ടാണ് വെർബ് വരാം. പിന്നെ നമ്മളിതിനെ ട്രാൻസ്ലേറ്റ് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഞാൻ എഴുത്ത് എഴുതുന്നു, ഞാൻ എഴുതുന്നു എഴുത്ത്, അങ്ങനെ നമ്മൾ പറയില്ല അല്ലേ. ഞാൻ എഴുത്ത് എഴുതുന്നു. അപ്പം ഞാൻ സബ്ജക്റ്റ് ആദ്യം വന്നു, അത് ഓക്കെ. സബ്ജക്റ്റ് രണ്ടിലും ഒരുപോലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒബ്ജക്റ്റാണ് വെക്കുക മലയാളത്തിൽ. അപ്പം നമുക്ക് മലയാളം ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ കറക്റ്റ് വേർഡ് ബൈ വേർഡായിട്ട് നമ്മൾ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ തെറ്റും, അതാകെ മീനിങ്ലെസ് ആയിട്ട് പോവും ആ സെൻറ്റൻസ്. ഞാൻ എഴുത്ത് എഴുതുന്നു, ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഞാൻ എന്നുള്ളതാണ് സബ്ജക്റ്റ്, എഴുത്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, എഴുതുന്നു എന്ന് പറയുന്നതാണ് ഈ വാചകത്തിലത്തെ ക്രിയ, അതായത് വെർബ്. അപ്പോൾ എസ് ഒ വി എന്ന് പറയുന്ന ഓർഡറിൽ നമ്മൾ മലയാളത്തിൽ എഴുതി. ഇനി ഇതിന് ഇങ്ങനെ തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയാൽ എന്താ സംഭവിക്കുക?
ഞാൻ എന്നുള്ളതിന് ഐ എന്ന് പറയും, എഴുത്ത് എന്നുള്ളതിന് ലെറ്റർ എന്ന് പറയും, എഴുതുന്നു എന്നുള്ളതിന് റൈറ്റ് എന്നും പറയും. ഐ ലെറ്റർ റൈറ്റ് എന്നായി പോകും, മനസ്സിലായാ? അപ്പം ഇത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓർഡർ എന്താണ്? എസ് വി ഒ, ഇതാണ് ഓർഡർ. മനസ്സിലായില്ലേ? എസ് വി എന്നെങ്കിലും ഓർത്ത് വയ്ക്കുക, എസ് വി ഒ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാ സെൻറ്റൻസും ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കണം എന്നില്ല, എസ് വി എന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ഓർഡർ പഠിച്ചിരിക്കണം. ഇത് ടെൻസ് പ്രസൻറ്റ് ടെൻസിൽ മാത്രമല്ല, എല്ലാ ടെൻസിലും എല്ലാ സെൻറ്റൻസുകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരാം, എസ് വി ഒ. അത് മറക്കരുത്. അപ്പോൾ സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത് ഇത്രയ്ക്കും കൂടിയും കാര്യങ്ങൾ അറിഞ്ഞാലാണ് നമുക്കൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇനി സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.